നമുക്കേ ഡയറ്റൊക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇന്നൊരു ബക്ലാവ് ചെയ്താലോ ബക്ലാവ് എന്താണെന്ന് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ ബക്ലാവ ഒരു ടേർക്കിഷ് ഡെസേർട്ടാണ് കേട്ടോ നമ്മുടെ പഫ് പേസ്ട്രി ഫാമിലിയിൽ പെടുന്ന ഇയാള് നമ്മുടെ അറബിക് റീജിയനിലും വളരെ പോപ്പുലറാണ് അറബിക് റീജ്യനിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടും ഒത്തിരി പ്രോമിനൻസ് ഉള്ള ഒരു ഡെസേർട്ടാണ് പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഫൈലോ പേസ്ട്രി ഷീറ്റ്സ് ആണ് ഈ ഫൈലോ പേസ്ട്രി ഷീറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം ഒറ്റരു ടാസ് ഉള്ളു വീട്ടിലുണ്ടാക്കുമ്പോൾ വളരെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ എനിക്ക് സമയക്കുറവുള്ളത് കാരണം പുറത്തുനിന്ന് മേടിക്കാം കേട്ടോ ചെയ്തേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈലോ ഷീറ്റ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് വളരെ കനം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിനേക്കാളും കനം കുറയുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാം അപ്പം ഞങ്ങളിപ്പം ക്ലാസ്സിലൊക്കെ ഒത്തിരി ഒത്തിരി പരത്തി പരത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പം ഇന്ന് അതായത് ചെയ്ത ദിവസം സമയക്കുറവും വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പുറത്തുനിന്ന് ഇത് ആണ് കണ്ടപ്പോൾ മേടിക്കുക ചെയ്തേ ഒരു പാക്കറ്റിന് അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ടെൻഷനാവണ്ട അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരാം അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കാര്യം ഒരേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ അങ്ങനെ ഓടുന്നതിൽ തെറ്റൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ബക്ലാവ് ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മൾ വീട്ടിൽ ഫൈലോ ഷീറ്റ്സ് ഉണ്ടാക്കണോ അതല്ല പുറത്തുനിന്ന് മേടിക്കണോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ ഏത് ടിന്നാണ് നമുക്ക് വേണ്ടത് ഏത് ടിന്നും യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ഞാൻ എട്ട് ഇഞ്ചിൻ്റെ ടിന്നാണ് നമ്മുടെ ഈ ബക്ലാവ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ പാക്കറ്റ് ഒരു ഫുൾ പാക്കറ്റ് മേടിച്ചല്ലോ അതിൻ്റെ മുക്കാൽ ഭാഗം ഒരു ഒരു എയ്റ്റി പെർസെൻറ്റും എനിക്കിതിന് തന്നെ ആവശ്യമായിട്ട് വന്നിരുന്നു ഇതിനകത്ത് ഒരു പാക്കറ്റിൽ മുപ്പത് ഷീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ അടുക്കടുക്കായിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനൊന്ന് ടേബിളിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ടിന്ന് വെച്ചിട്ട് മെഷർ ചെയ്ത് എടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ പഫ് പേസ്ട്രി ഷീറ്റ്സ് സോറി ഫൈലോ പേസ്ട്രി ഷീറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് കിട്ടിയല്ലോ എന്നിട്ട് ഓരോ ലെയറിനെയും അടർത്തി അടർത്തിയിട്ട് വേണം നമ്മൾ നമ്മളതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക എത്ര ബട്ടർ എന്ന് ഞാൻ അളവ് പറയുന്നില്ല കാര്യം ഇതിനകത്ത് ഒത്തിരി ബട്ടർ വേണം ഞാൻ തന്നെ ഒരു മൂന്ന് നാല് തവണയായിട്ട് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ടാണ് ബട്ടർ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളൊരു നൂറ് നൂറ്റമ്പത് ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഷീറ്റ് ഷീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ടിന്നിനകത്ത് എല്ലാ വശവും നന്നായിട്ടങ്ങ് നമ്മുടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആദ്യത്തെ ഷീറ്റ് വെക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തും നന്നായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ബട്ടറിൽ കുളിച്ചിരിക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് അടുത്ത ഷീറ്റ് വയ്ക്കുക ഇങ്ങനെ നമ്മളിൽ ഇപ്പം ഈ പാക്കറ്റിനകത്ത് മുപ്പത് ഷീറ്റായതുകൊണ്ട് ഞാനതിന് പത്ത് 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 ഷീറ്റ്സിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പത്ത് ഷീറ്റ് നമ്മളിതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പത്തെണ്ണായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ ഫില്ലിംഗ് ആയിട്ടുള്ള പിസ്താഷ്യൂ ക്രഷ് ചെയ്തിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പിസ്താഷ്യൂ ക്രഷ് ചെയ്യാൻ ഇങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിന് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് പിസ്ത എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊന്നും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്താ ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചട്ടിയോ പാത്രമോ കുറച്ച് കട്ടിയുള്ളത് ഒന്ന് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് പിസ്ത ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഒത്തിരി ആവൃത് കരിഞ്ഞു പോവും എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നോ രണ്ടോ തവണ പൾസ് ബട്ടൺ അമർത്തുക അപ്പോൾ ക്രഷ് ചെയ്ത് കിട്ടും ഇനി നമ്മുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി എന്നിട്ട് നല്ല രീതിക്ക് നല്ല ജനറസ് എമൗണ്ട് ഓഫ് പിസ്താഷിയോ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യണം ഇവിടെ പിശിക്കാൻ പാടില്ല കേട്ടോ കാര്യം ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഐറ്റമാണ് നമ്മുടെ പ്രധാന ഫില്ലിങ്ങും ആകോടുള്ള ഫില്ലിങ്ങും ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ കുറയ്ക്കാൻ പാടില്ല എന്നിട്ട് ഈ പത്ത് ലെയർ കഴിഞ്ഞപ്പം ഞാനിത് സ്പ്രെഡ് ചെയ്തു നന്നായിട്ട് ഈവൻലി നല്ല റിച്ച് ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ പുറത്ത് അടുത്ത് ഈ ഷീറ്റ് വിരിച്ചു അതിൻ്റെ മേലെ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തു അതിൻ്റെ പുറത്ത് ഇനി അടുത്തത് വെക്കുക അങ്ങനെ പത്തെണ്ണം ആവുമ്പോൾ വീണ്ടും നമ്മൾ ഈ പൊടിച്ച അല്ലെങ്കിൽ ക്രഷ് ചെയ്ത പിസ്ത നിരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തും അടുത്ത പത്തെണ്ണം അങ്ങ് നിരത്തുക ദേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വീഡിയോൻ്റെ ഒപ്പം എത്തിയില്ലേ അതാണ് പറയണത് ഇതിനകത്ത് വലിയ പ്രോസസ്സൊന്നും ഇല്ല ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക പക്ഷേ കുറച്ച് പണിപ്പെട്ടു എന്ന് പറയണം കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന സംഭവം അടർത്തിയെടുക്കാൻ കുറച്ച് പാടായിരുന്നു വീട്ടിലുണ്ടാക്കണത് പരത്തിയെടുക്കാൻ പാടാണെങ്കിൽ പരത്തിയത് മേടിക്കുമ്പോൾ അടർത്തിയെടുക്കാനായിരുന്നു പാട് ഇത് ശരിക്കും രണ്ട് മണിക്കൂർ നേരത്തെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം ഇതിങ്ങനെ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഇളക്കിയെടുക്കുമ്പം മുറിഞ്ഞു പോവുക എന്നുള്ളതായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം പക്ഷെ കുഴപ്പമില്ല നമുക്ക് മുറിഞ്ഞാലും അതിന് ഇങ്ങനെ ഓരോരോ പീസായിട്ട് കൊടുത്താലും മതി ഇതിലൊന്നും വലിയ ഒരു നമ്മൾ മാസ്റ്റേഴ്സൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ നമുക്കിത് ഫൈനലി ബേക്ക് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എവിടെയും കുറച്ചൊന്ന് മുറിഞ്ഞു പോയാലോ ഏറ്റവും അരികൊക്കെ നിന്ന് പൊട്ടിപ്പോയാലോ ഒന്നും കുഴപ്പമില്ല അടുത്ത ലെയർ അതിൽ അത് നമ്മളെന്ന് പരിഹരിച്ചോളും അപ്പോൾ അത്രയ്ക്ക് ആവണ്ട ഞാൻ കുറച്ച് ടെൻഷനായിട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് മേടിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പൊട്ടാതെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അത്ര തന്നെ അപ്പോൾ എന്താണെങ്കിലും ബക്ലാവയുടെ ഷീറ്റ് നമുക്ക് ചെറിയ പണി തരും പണി തരും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമുക്കത് ഒരു ഇമ്പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാം വളരെ ഈസി സിമ്പിളാണ് നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ പത്ത് ലെയർ പത്ത് ലെയർ ആയിട്ടൊക്കെ അങ്ങനെ ലെയറിങ് കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളെ ടോപ്പ് ലെയറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തും കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ ഇഞ്ച് പാനിൽ എനിക്ക് പതിനാറ് അത്യാവശ്യം വലിയ പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടിതിന് വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് അതാണ് കറക്റ്റ് ബേക്കിംഗ് ടൈം അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക ഇത് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ സാധാരണ പുറത്തുനിന്ന് നമ്മൾ ഈ ടർക്കിഷ് അല്ലെങ്കിൽ അറേബ്യൻ ഡിഷസ് അല്ലെങ്കിൽ സോറി ഡിസേർട്ട്സ് എന്ത് തന്നെ മേടിക്കുമ്പോഴും എനിക്ക് അതിനകത്ത് ഇഷ്ടമുള്ളൊരു കാര്യം ഒത്തിരി മധുരമാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അത്ര മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരൈറ്റം പോലും അത്രയും മധുരത്തിൽ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വേർഷൻ ഓഫ് ബക്ലാവ സിറപ്പാണ് ഞാനതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ഇത് ടു ഈസ് ടു വണ്ണാണിതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ അതായത് ഇരുന്നൂറ് ഗ്രാം ഷുഗറിന് നൂറ് ഗ്രാം വെള്ളം അങ്ങനെ അളന്നെടുക്കണം കേട്ടോ എന്നിട്ട് അത് തിളക്കാൻ വെക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സിനമൻ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക അതായത് പട്ടയുടെ ഒരു കഷ്ണം ഇനി അതല്ലെങ്കിൽ പൊടിച്ചതാണെങ്കിലും മതി പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒരു അര നാരങ്ങയുടെ നീര് ൊഴിച്ച് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിറപ്പ് റെഡിയാവും എന്നിട്ട് ചൂടുള്ള ഈ ബേക്ക്ഡ് ആയിട്ടുള്ള ബക്ലാവ നമ്മുടെ പേസ്ട്രിയിലേക്ക് ഈ ചൂടുള്ള സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മുടെ പൊടിച്ച പിസ്ത വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അത് ഓപ്ഷണലാണ് പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വൺ അവറെങ്കിലും മിനിമം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നമ്മൾ ആഗ്രഹിച്ച ആ ഓജസ്സും തേജസ്സും ഉള്ള ബക്ലാവ് നമുക്ക് കിട്ടുള്ളൂ ഇത്തിരി ചളുവാണ് പക്ഷേ ഇത് എൻ്റെ വായിൽ അറിയാണ്ട് വന്നൊരു ഡയലോഗോ എനിവേ സൂപ്പർ ഫീഡ്ബാക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് നമ്മൾ ഈ ബക്ലാവ് കഴിച്ചിട്ടുള്ള മിക്കവരും പുറത്തുനിന്ന് ബക്ലാവ് കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ എടുത്ത് പറഞ്ഞത് നമ്മുടെ ആ ഷുഗറിൻ്റെ ബാലൻസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ എല്ലാവരും മടിക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ